ഫാഹിലിൽ ചുമ്മാ നമ്മള് ഫിറോസ് സാഹിബിന്റെ കൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വെയിലത്തല്ല കേട്ടോ, ചെറിയൊരു സ്ഥലം വരെ പോകുന്നതാണ്. ഇങ്ങനെ നോക്കിക്കാണാ. ഞാൻ പറയണ എന്താന്ന് വെച്ചാല് ജിസിസിൽ എവിടെ പോയാലും ഒരേ ബിൽഡിംഗ്, ഒരേ റോഡ്, ഒരേ പോലെ തന്നെയാണ്. ദുബായിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ഇനിയിപ്പോ ബഹ്റൈനിലാണെങ്കിലും ഈ പറഞ്ഞ കുവൈത്തിലാണെങ്കിലും ഒക്കെ ഒരുപോലെയാണ്. ദുബായ് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്, സിറ്റിയിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണും. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെയാണ്. കുവൈത്ത് ഞാൻ രണ്ടാമത്തെ അവിടെയാണ്. ഞാൻ അങ്ങനെ പൊതുവെ സാധാരണ എവിടെ പോയാലും ഇങ്ങനെ ഈ കറങ്ങി ആസ്വദിക്കുന്ന ഒരു പരിപാടി ഒന്നും റൂം കിട്ടിയ സുഖമായിട്ട് കടമുറങ്ങാന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എല്ലായിടത്തും ഒരേപോലെയാണെന്ന്. ഗൾഫിലേക്ക് വരുമ്പോ കുറച്ചും കൂടെ ആശ്വാസമാണ്. ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരിക്കലും കൂടി ഷിമിർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കുവൈത്തിലുള്ള ബോളിവുഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ മർഹബ കുവൈത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഇനാഗുറേഷൻ പരിപാടിയാണ് നടക്കുന്നത്. അതിൻ്റെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് പാട്ടുകാരനായിട്ടുള്ള കൊല്ലം ഷാഫിയും അതുപോലെ തന്നെ ഫിറോസ് കുന്നംപുറമ്പിലുമാണ്. അപ്പോൾ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടർക്കും ഒരിക്കൽ കൂടി ഷിമർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കുവൈത്തിൽ കൊറോണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പ്രതിരോധ പരിപാടികളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തുടക്കം തന്നെ ഇവിടെ അവതാരിക കൊറോണയുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്കത് പ്രതിരോധിക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു അവയർനെസ് ക്ലാസ്സാണ് ഇപ്പോൾ നിലവിൽ നൽകുന്നത്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേൾക്കാം. നമുക്കൊരു ആസിഡ് ഉണ്ട്, അപ്പൊ അത് ആ വൈറസ് അതിനുള്ളിൽ അത് നശിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ചെയ്യുക. ഞാനിത് പറഞ്ഞത് എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഈ കൊറോണ മൂലം നമ്മൾക്ക് കിട്ടുന്ന കുറച്ചേറെ സന്തോഷങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ ഒരു ഭീതി ഉണർത്തിയ ഒരു അസുഖമായതിനാൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് ഞാനിവിടെ മെൻഷൻ ചെയ്തത്. അങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഈ നാടിനോടൊപ്പം, അതായത് എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതേ സമയം ആർക്കും ഇങ്ങനെയുള്ളൊരു അസുഖം ഉണ്ടാവാതിരിക്കട്ടെ. അത് നമ്മളെ തീർച്ചയായിട്ടും എഫക്ട് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നൊരു സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നത്. മർഹബ കുവൈത്ത് ചാരിറ്റിക്കും കലക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് കുവൈത്തിലെ ഒരുപറ്റം കലാകാരന്മാർ ചേർന്ന് രൂപം കൊടുത്ത ഒരു കൂട്ടായ്മയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയുടെ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് നാട്ടിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ഫിറോസ് കുന്നംപുറമ്പിലാണ്. കല എന്ന് പറയുന്ന ഒരു വികാരം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, അതിനെ പ്രകടമാക്കാനുള്ള കഴിവ് സഹജസിദ്ധിയില്ലെങ്കിലും അതിനെ ഉൾക്കൊള്ളാനും പരിപോഷിപ്പിക്കാനും കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയ വിശാല മനസ്കതയാണ്, മനസ്സറിവാണ്. അത് ഹിന്ദി സോങ് ആയതുകൊണ്ടാണ്, അല്ലാണ്ട് എനിക്ക് അള്ളാഹ് എന്ന് പറയാൻ അറിഞ്ഞോടാത്തോണ്ടല്ല കേട്ടോ. അതിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് ഉറുദു ഹിന്ദിയിൽ അങ്ങനെയാണ് അതിന്റെ ഉച്ചാരണം. അപ്പം ആരെങ്കിലും തെറ്റിദ്ധരിക്കേണ്ടത് ചോദിച്ചിട്ട് പറഞ്ഞാണ്. വേറെന്താ പറയാ, ഇനിയിപ്പം പറയാനുള്ളതൊക്കെ എന്താ പറയാ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ പറയാനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത്ര നന്നായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ചാരിറ്റി പ്രവർത്തനം ഒരു വ്യക്തിയെ ഒറ്റയാൾ പട്ടാളെന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യനെ ഒരുപാട് പേർ വിശ്വസിച്ച് ഭദ്രമായ കൈകളാണെന്ന് മനസ്സിലാക്കി ഈ പോയ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ നമ്മുടെ നാടിൽ കണ്ണീരൊപ്പിയത് ചില്ലറയില്ല, അതുപോലെ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിയത് കുറച്ചല്ല. എന്റെ സംസാരം എല്ലായിടത്തും നീണ്ടു പോകാറുണ്ട്, ക്ഷമിച്ചതിന് ഒരുപാട് കടപ്പാട് അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമ്മളെ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി നമ്മളെ
കൈവിട്ടു പോയ ആ പൈതൃകം തിരിച്ചെടുത്ത് ഒരമ്മ പറ്റ മക്കളെ പോലെ നമ്മൾ ജീവിച്ച ആ അവസ്ഥ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ മനസ്സൂരിയുള്ള പ്രാർത്ഥന വേണം. ലോകത്ത് മുഴുവൻ പടർന്നിരിക്കുന്ന ഈ പകർച്ചവ്യാധി തിരിച്ചെടുക്കാൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിനുവേണ്ടിയുള്ള കരുതലുകളിൽ പ്രവർത്തിക്കുകയും വേണം. നമുക്ക് കുറെ ടിപ്സൊക്കെ തുടക്കത്തിൽ തന്നെ അവതാരിക പറഞ്ഞു തന്നു, അതൊക്കെ അനുസരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ നന്മയ്ക്കും കരുതലിനും വേണ്ടിയായിട്ടും മനസ്സിലാക്കുക, വരും തലമുറ നമ്മളെ ഈ ഭിന്നിപ്പ് കണ്ട് അവർ ചിന്തിച്ചിതറാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നിലകൊള്ളാം, ഐക്യപ്പെടാം, പ്രവർത്തിക്കാം. ജയ്ഹിന്ദ്. ഇസ്ലാമി കുടുംബം 25 പെൺകുട്ടികളെ കെട്ടിക്കിടന്ന് പറയുന്നത് ആരും വിചാരിച്ചാലും നടക്കൂല. നടക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ അതിന് കുറച്ച് പാടുപെടേണ്ടി വരും, ഷാഫിക കുറച്ച് പാടുപെടേണ്ടി വരും. കേരളത്തിലെ ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ പോലും ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് നിൽക്കൂല. ഇപ്പൊ യൂസഫ് അലി സാഹിബ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ശോഭയുടെ അവരൊക്കെ നടത്താറുണ്ട്, വർഷത്തിൽ ഒരെണ്ണേ അവരൊക്കെ നടത്തുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അവരെ കൊണ്ട് നടത്താൻ കഴിയില്ല, കഴിയാത്തത് സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടല്ല. ഇത് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ പുറകെ കുറെ പരിശ്രമങ്ങളുണ്ട്, അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ ആരും എടുക്കാത്ത ആ ഒരു സാഹസികത നമ്മൾ എടുക്കാൻ തയ്യാറാവുന്നത്, അത് ഈ ചാരിറ്റി മേഖലയിൽ ഏത് രീതിക്ക് ചെയ്യണമെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പുറകെ ഈ പറയുന്ന ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ നിനക്ക് താജു തോൽക്കണം കൂടെ വച്ചോളാ, ഞാൻ നിനക്ക് താജു തോൽക്കണം കൂടെ വച്ചോളാ, എൻ്റെ റൂം നിൻ്റെ ചാരി എൻ്റെ റൂഹും നിൻ്റെ ചാരേ ഞാനയച്ചുള മഴച്ചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പു പോൽ കുളിക്കാറ്റു പോലെ ചാരി വന്നോളെ, എൻ്റെ ചാരി വന്നോളെ. ഒരുപാട് മഹത്വത്തിൽ നിന്ന ഒരു പ്രോഗ്രാമാണിത്. കുവിന്ദാദിയായിട്ടാണ് ഇത്ര നല്ലൊരു ഒരു ഗ്രൂപ്പിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് അതിന് വലിയൊരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഷാഫിക്ക, അതുപോലെ തന്നെ നമ്മുടെ നന്മമരം, അവരൊക്കെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പിന്നെ ഒരുപാട് പുതിയ പുതിയ ചങ്കകളൊക്കെ കാണാൻ പറ്റി. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ പ്രോഗ്രാമിൽ തന്നെ പങ്കെടുപ്പിച്ചല്ല നമ്മളുടെ മുത്ത് കെവീർ ഭായി, ആൾക്കും നന്ദി പറയാണ്. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി അടുത്ത നമ്മുടെ മെയിനപ്പിൽ ഗംഭീരാക്കാം നമ്മൾക്ക്. ഇനി മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞപ്പോ എന്റെ പേരിൽ എന്തെങ്കിലും ഒരു മിമിക്രി കാണിച്ചിട്ട് പോവാം എന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ ഞാൻ പറയാം അല്ലെ, നിങ്ങൾ പറയുന്നതിന് മുന്നേ. അപ്പൊ ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ മാമുക്കയുടെ ശബ്ദം അനുകരിച്ചിട്ട് ഞാനിവിടെ നിന്ന് പോകാം. ചേട്ടന്റെ ഒരു രണ്ടു പാട്ട് പാടാ. എന്റെ മോള് വല്യമ്മ ഒരു പെണ്ണായുള്ളിലെത്തിയായി, എന്റെ മക്കളെ കയ്യടിക്കാത്ത ഇവിടെ മറ്റേ ഇനോഗ്രേഷൻ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലയോടൊപ്പം ചാരിറ്റി ഏത് രീതിയിൽ ഇന്നിപ്പോൾ ഫിറോസ് കുന്നുമറമ്പിൽ, നന്മമരമായ ഫിറോസ് കുന്നുമറമ്പിൽ ഇവിടെ വന്ന് പങ്കെടുത്ത് പറഞ്ഞതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ടുള്ള ചാരിറ്റി, കാരണം ചാരിറ്റി എന്തൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ഇതായിട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ തുടക്കം. ഒക്കെ ഈ ഗ്രൂപ്പിൽ പല സ്ഥാനത്തും പല ആളുകളും ഉണ്ട്. അതുപോലെ ഈ ഒരു സഹകരണം കാരണം ഈ ഒരു ചാനൽ കണ്ടിട്ട് എല്ലാവരും ഇത് കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ,
ഇന്ന് ഈ പരിപാടിയിൽ വെച്ചിട്ട് എനിക്ക് ഒരു പുതിയൊരാളെ പരിചയപ്പെടാൻ സാധിച്ചു, ഷൈൻ. ഷൈനെ ഒരുപക്ഷെ നിങ്ങൾ അറിയുമായിരിക്കും. ഷൈൻ കുവൈത്തിലാണ്. നമുക്ക് ടിക്ടോക്കിലൂടെ കുവൈത്തിലെ ഒരുപാട് ഇൻഫർമേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഷൈൻ. കുവൈത്തിലിപ്പം വളരെ കുറച്ചായിട്ടുള്ള ഒരു 19-20 വർഷത്തോളം ആവുകയാണ്. നമ്മളൊക്കെ ഈ വിനോദയാത്രയിൽ ദിലീപിനെ അളിയൻ്റെ അടുത്തേക്ക് നന്നാവാനായിട്ട് വിടുന്ന പോലെ നമ്മൾ വീട്ടുകാർ ഒരു 20-ാമത്തെ വയസ്സിലൊക്കെ ഇങ്ങനെ കയറ്റി വിട്ടതാണ്. കയറ്റി വിട്ടാലും ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല നിലയിൽ പോകുന്നു. അതുപോലെ തന്നെ നല്ല വേദികളും കുവൈത്തിൽ മാത്രമല്ല നമ്മുടെ യൂറോപ്പിലും മറ്റുള്ള GCC-യിലൊക്കെ ഒരുപാട് വേദികളിൽ പരിപാടി പെർഫോമൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷൈൻ. അതുപോലെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നടന്ന കേളി പൊന്നോണം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ള ഒരു വാർത്ത ഒരു വിശേഷം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. കുവൈത്തിൽ നിന്ന് നമ്മൾ ഇപ്പം മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രി മറ്റുള്ളവരെ അനുകരിക്കുക. ഇപ്പം നമ്മളിപ്പം ഏതെങ്കിലും സ്റ്റാർസിനെ മറ്റുള്ള കാര്യങ്ങൾ അനുകരിക്കുക എന്നുള്ളതല്ല, അപ്ഡേഷൻസ് ആണ് ഏറ്റവും നല്ലതെന്ന് ഇപ്പം നമ്മൾ തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും മിമിക്രിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മാസ്റ്റർ പീസ് ഉണ്ടായിരിക്കും. ആ ഒരു സംഭവം മാത്രം അവർ കൊണ്ടു നടക്കുള്ളൂ. ഇപ്പം ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പം മിസ്സിസ് കണ്ണന്താനം വൈറലാകുമ്പോൾ ആ മിസ്സിസ് കണ്ണന്താനത്തിന് അനുകരിക്കാനുള്ളതും കൂടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്ത് വിജയിച്ചൊരു കാര്യമാണ്. കാരണം കുറേ പേര് ഇപ്പം മിസ്സിസ് കണ്ണന്താനം ആ ഒരു വൈറൽ വീഡിയോ ആയിട്ട് നിൽക്കുന്ന നേരത്ത് എൻ്റെ അമ്മേ സ്വന്തം ഭാഷ എൻ്റെ ദിലീക്സേഷനുണ്ട് ഇംഗ്ലീഷും പറഞ്ഞും പറഞ്ഞും അടുത്തും പ്രേമിച്ചും ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. എവിടെ വെച്ചിട്ട് കഴിഞ്ഞാൽ കയ്യെ പിടിക്കുക തോളെ പിടിക്കുക ഇതൊന്നും വരില്ലല്ലേ. ഇതിപ്പോൾ ചെറിയൊരു സാമ്പിളായിട്ട് സാമ്പിൾ പിടിക്കട്ടെന്ന് പറയില്ലേ, നമ്മൾ തൃശ്ശൂർ പൂരത്തിന് മുമ്പുള്ള സാമ്പിൾ പിടിക്കണമല്ലോ. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. നമുക്ക് ഇപ്പോൾ ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ നന്നായിട്ട് അത് കറക്റ്റ് കിട്ടിയൊന്നും അറിയില്ല. എന്തായാലും സാമ്പിൾ പിടിക്കട്ടെന്ന് ഞാൻ പറയുള്ളൂ. നമുക്ക് ഷൈൻ്റെ നല്ല പെർഫോമൻസ് കണ്ടല്ലോ. നിങ്ങളിപ്പോൾ ചെറിയൊരു ഇൻട്രോ തന്നില്ലേ ഷൈനെ പറ്റിയിട്ട്. ടിക്ടോക്കിൽ നിങ്ങൾ കയറി ഷൈനെ ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഷൈൻ്റെ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഇൻ്റർവ്യൂ ഇൻഷാല്ലാഹ് അടുത്ത് തന്നെ നമ്മുടെ ചാനലുണ്ടാവും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. തീർച്ചയായിട്ടും ഈ ഒരു ചാനലിലൂടെ എൻ്റെ ഞാനെന്താണെന്നുള്ളത് ഈ ഒരു ചെറിയൊരു കലാകാരൻ എന്താണെന്നുള്ളത് ഷമീർപ്പായി നമ്മൾ പരിചയപ്പെടുത്തിവരും. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ നല്ല നല്ല വീഡിയോസും നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുപോലെ തന്നെ ഷൈൻ്റെ ഒരു ഇൻ്റർവ്യൂ അടുത്ത് തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നിട്ട് കൂട്ടുകാരിലേക്ക് എത്തിക്കണം. വീണ്ടും കാണാം. അതുവരെ മർഹബ കുവൈറ്റ്. കുവൈറ്റിൻ്റെ മണ്ണിൽ മർഹബ കുവൈറ്റിൻ്റെ ഉദ്ദേശം കലയും ചാരിറ്റിയും ഒന്നിച്ച് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന് എല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാകുക.